നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒട്ടുമിക്കതും. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും, അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഒക്കെ ഇസ്രായേലിനൊപ്പമാണ്, ഹമാസിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ നടക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ അവർ സൂക്ഷ്മതയോടെയാണ് വിലയിരുത്തുന്നത്. ഫലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ ആർക്കും എതിരില്ല. എന്നാൽ ഹമാസിനെ പിന്തുണയ്ക്കുകയോ ഹമാസിനെ ന്യായീകരിക്കുകയോ ഹമാസ് ചെയ്ത ക്രൂരകൃത്യങ്ങളെ ന്യായീകരിക്കുകയോ ചെയ്യുന്നവരുടെ മേൽ അവരുടെ കണ്ണുണ്ട്. ബ്രിട്ടീഷ് സർക്കാരും അമേരിക്കൻ സർക്കാരും ഇക്കാര്യത്തിൽ ഏറെ ജാഗ്രതയാണ് പുലർത്തുന്നത്. ആ രാജ്യങ്ങളിലെ പൗരന്മാരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നടപടിയെടുക്കാൻ ചില പരിമിതികളുണ്ട്. കാരണം ജനാധിപത്യപരമായി അവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. എന്നാൽ ആ രാജ്യങ്ങളിൽ ജോലി തേടിപ്പോകുന്ന വിദേശ പൗരന്മാർ, ആ രാജ്യങ്ങളിലെ പൗരത്വം എടുക്കുന്നതിന് മുൻപ് മറ്റേതെങ്കിലും വിസ കാറ്റഗറിയിലാണെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റുഡന്റ് വിസയിലോ വിസിറ്റിംഗ് വിസയിലോ വർക്ക് പെർമിറ്റ് വിസയിലോ ഒക്കെ ആണെങ്കിൽ അവരുടെ വിസ റദ്ദാക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഉടൻ തന്നെ ബ്രിട്ടനും അമേരിക്കയും ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രി, അതായത് ഹോം സെക്രട്ടറി സുവല ബ്രേവർമേൻ എന്ന ഇന്ത്യൻ വംശജ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുകാരിയാണ്. അവരുടെ കടുത്ത ഇസ്രായേൽ അനുകൂല ഹമാസ് വിരുദ്ധ നിലപാട് വാസ്തവത്തിൽ അവരുടെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിക്കുമെന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ മേൽ സമ്മർദ്ദമുണ്ട്. അത്ര ശക്തമായ നിലപാടാണ് ഹമാസ് അനുകൂലികൾക്കെതിരെ സുവല്ല ബ്രേവർമാൻ എടുക്കുന്നത്. ബ്രിട്ടീഷ് ഇമിഗ്രേഷൻ മന്ത്രി റോബർട്ട് ജനിക് ബ്രിട്ടനിലെ 43 പോലീസ് സേനാ മേധാവികൾക്കും കത്തെഴുതിയത് ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ പേരിൽ ജൂതവിരോധം കാട്ടുക, ക്രിമിനൽ കുറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഹമാസിനെ പിന്തുണയ്ക്കുക എന്നിവ ചെയ്യുന്നവരെ നോട്ടു ചെയ്യണമെന്നും അവർക്കെതിരെ കേസെടുക്കണമെന്നുമാണ്. അത്തരം ഒരുപാട് കേസുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇക്കൂട്ടത്തിൽ വിദേശ പൗരന്മാരുണ്ടെങ്കിൽ അവരുടെ വിസ റദ്ദാക്കാനാണ് സർക്കാർ തീരുമാനം. അത്തരത്തിൽ അനേകം പേരുടെ ലിസ്റ്റ് സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. മലയാളി വിദ്യാർത്ഥികൾ അടക്കമെന്നാണ് സൂചന. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ ഹമാസിനെ പിന്തുണച്ചതിന്റെ പേരിൽ പ്രത്യേകിച്ച് നാട്ടിലെ ഹമാസ് അനുകൂലികളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതൊക്കെ ഗൗരവമേറിയ വിഷയമാണ്. ബ്രിട്ടനിലുള്ള ജൂത സംഘടനകളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ അത് അറിയിക്കണം, കേസെടുക്കാമെന്നാണ്. എന്തായാലും ആ ശ്രേണിയിലെ ആദ്യത്തെ നടപടിയുമായി ബ്രിട്ടീഷ് സർക്കാർ ഇന്നലെ രംഗത്ത് വന്നു. 2013 ഈജിപ്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്, പ്രശസ്തനായ ഒരു ടി വി അവതാരകൻ, മൗദാസ് മാത്തൂർ എന്നാണ് അയാളുടെ പേര്. മൗദാസ് മാത്തൂർ മുസ്ലിം ബ്രദർഹുഡിന്റെ വക്താവായിരുന്നു, മുസ്ലിം ബ്രദർഹുഡിന് വേണ്ടി നിലപാടെടുത്ത മാധ്യമ പ്രവർത്തകനാണ്. 2013 മുസ്ലിം ബ്രദർഹുഡിനെ ഈജിപ്ഷ്യൻ പട്ടാളം അടിച്ചമർത്തിയപ്പോൾ ജീവൻ പേടിച്ച് തൂക്കിക്കൊല്ലുമെന്ന് ഭയന്ന് മുങ്ങിയതാണ്. അഭയം തേടിയത് തുർക്കിയിലും ബ്രിട്ടനിലുമായി. കഴിഞ്ഞ 10 വർഷമായി തുർക്കിയിലും ബ്രിട്ടനിലും ജീവിച്ച് മൗദാസ് ജിഹാദി രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയായിരുന്നു. പലപ്പോഴും ഹമാസ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന പല പ്രസ്താവനകളും നടത്തി. ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിൽ അതിക്രമിച്ചു കടന്ന് 1200 വരെ കൊന്നപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം എന്നാണ് മൗദാസ് മാത്തൂർ പോസ്റ്റ് ഇട്ടത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഹമാസ് അനുകൂല മുദ്രാവാക്യം വിളിച്ച് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു മൗദാസ് മാത്തൂർ. എന്തായാലും മാത്തൂറിന്റെ ബ്രിട്ടീഷ് വിസ റദ്ദാക്കിക്കൊണ്ട് ഹോം ഓഫീസ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൗദാസ് ബ്രിട്ടനിലുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത നാട് കടത്തും. ഇനി ഇല്ല എന്ന് കരുതുക, ഇനി ഒരിക്കലും ബ്രിട്ടനിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല. വിസ റദ്ദാക്കുക മാത്രമല്ല, ഇനി ഒരിക്കലും ബ്രിട്ടനിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ 10 വർഷമാവാം, ബ്രിട്ടനിലെ നിയമം അങ്ങനെയാണ്. ഇത് ബ്രിട്ടനിലുള്ള മലയാളികൾ അടക്കമുള്ളവർക്കുള്ള മുന്നറിയിപ്പാണ്. ബ്രിട്ടനിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ പോയി കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച് ഇവിടുത്തെ നേതാക്കന്മാർ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വോട്ടുറപ്പിക്കാൻ വേണ്ടി പറയുന്ന പച്ചക്കള്ളങ്ങൾ ആവർത്തിച്ചാൽ, അത് പങ്കുവച്ചാൽ, ആ പക്ഷം ചേർന്നാൽ, ഹമാസ് പക്ഷം ചേർന്നാൽ നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. പഠിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി ബ്രിട്ടനിൽ പോയവർ, പണിയെടുക്കാൻ വേണ്ടി പോയവർ അത് ചെയ്യുക. നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞാൽ, അതിന്റെ പേരിൽ ജാഥ നയിക്കാൻ പോയാൽ മൗദാസ് മാത്തൂറിന്റെ വിധി തന്നെയായിരിക്കും. ഈ പുറത്താക്കപ്പെടാൻ പോകുന്ന ഈ ശ്രേണിയിൽ അനേകം പേരുണ്ടെന്നും അവരുടെ എല്ലാം കേസ് ഫയലുകൾ ശരിയായി വരികയാണെന്നും ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ബാക്കിയാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സഖാക്കൾ ഇപ്പോൾ ആനന്ദം കണ്ടെത്താൻ പോകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മുതൽ ചോട്ടാ സഖാക്കൾ വരെ മാറി മാറിയാണ് ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കും പോകുന്നത്. എ റഹീം ഒക്കെ ബ്രിട്ടനിലെ സഖാക്കളുടെ കൂടെ സ്കോട്ട്ലൻഡിലെ ഒരു സായന്തനത്തിൽ ഇരുന്ന് ആനന്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. സകല സഖാക്കളും മാറി മാറിപ്പോകും. ഈ വാർത്ത ചെയ്യുമ്പോഴും നമ്മുടെ മന്ത്രി രാജേഷ് ഏതോ പാശ്ചാത്യ രാജ്യത്താണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മന്ത്രിമാരും
സഖാക്കളുമൊക്കെ മാറി മാറി ഈ ബൂർഷ്വാ സഖാക്കളുടെ ആധിദേയത്വം സ്വീകരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോവാറുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ വിസ എടുത്ത് പോകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതിലൊന്ന്, ഇത്തരം എക്സ്ട്രീമിസ്റ്റ് സംഘടനകളുടെ ഭീകര സംഘടനകളുടെ ഒരു തരത്തിലുള്ള ഐക്യവും പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ്. ഹമാസ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭീകര സംഘടനയാണ്. അപ്പോൾ ഈ ഭീകര സംഘടനയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർക്ക് എങ്ങനെ ഇനി വിസ കിട്ടും? മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഷത്തിൽ ഒന്നെങ്കിലും അമേരിക്കയിൽ പോകും ചികിത്സിക്കാൻ. അമേരിക്കയിൽ പോകണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് വരെ എഴുതി കൊടുക്കണം. നമ്മുടെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് എഴുതി കൊടുത്തിട്ടാണ് അമേരിക്കയ്ക്ക് പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ അവർ വിസ കൊടുക്കില്ല. ബ്രിട്ടനിൽ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിരോധിക്കപ്പെട്ട ഏതെങ്കിലും സംഘടനകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലും വിസയ്ക്ക് യോഗ്യതയില്ല. അപ്പൊ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സ്വരാജിനെ പോലുള്ളവർക്ക്, പിണറായി വിജയനെ പോലുള്ളവർക്ക് ഇനി ഒരിക്കലും യു കെയിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വിസ കിട്ടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അവർ മറച്ചു വയ്ക്കണം, ഞങ്ങൾ ഒരു തരത്തിലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല, ഞങ്ങൾ ഇസ്രായേൽ അനുകൂലികളാണ് എന്ന സത്യവാങ്മൂലം കൊടുക്കണം. നമ്മുടെ സഖാക്കൾക്ക് ഉളുപ്പില്ലാത്തത് കൊണ്ട് അവർ അത് ചെയ്യുമായിരിക്കും. എന്തായാലും ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെയുള്ള ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരെങ്കിലും, അല്ലെങ്കിൽ ഹമാസ് ഭീകരവാദികളാണെന്ന് വിശ്വസിക്കുന്നവരെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ മഹത്തായ ചികിത്സ കൊണ്ട് സംതൃപ്തി അറിയേണ്ടി വരും, അല്ലെങ്കിൽ ക്യൂബയ്ക്ക് പോകേണ്ടി വരും. അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ വിസ കിട്ടുന്ന സാഹചര്യമില്ല. അവർ പച്ചക്കള്ളം പറഞ്ഞാണ് പോകുന്നത്, ഒരു സംശയവും വേണ്ട. സ്വരാജിനെയും റിജിൽ മാക്കുറ്റിയെയും പോലുള്ളവർ ഒരിക്കലും ഇത്തരം രാജ്യങ്ങൾ സന്ദർശിക്കാൻ പാടില്ല. കാരണം അവർ ഈ ഭീകരവാദികൾ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും ന്യായീകരിച്ചവരാ. എത്ര കുട്ടികളുടെ തലയെറുത്താലും, എത്ര സ്ത്രീകളെ ബലാത്സംഗം ചെയ്താലും, അത് ഹമാസ് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല, അത് പ്രതിരോധമാണ് എന്ന് പരസ്യമായി പറഞ്ഞവരാണ് സ്വരാജും റിജിൽ മാക്കുറ്റിയും. അത്തരക്കാർ ഒരു കാരണവശാലും പാശ്ചാത്യ രാജ്യങ്ങളിൽ പോകാൻ അർഹരല്ല. കാരണം ആ രാജ്യങ്ങൾ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഹമാസിന്. ഒരു ഉടുപ്പും നാണവുമില്ലാതെ അതൊക്കെ മറച്ചു വെച്ചിട്ട് ഞങ്ങൾ ഇസ്രായേൽ പക്ഷത്താണെന്ന് പറഞ്ഞ് പോകുമായിരിക്കും. പക്ഷേ പഴയതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല ഇനിയുള്ള കാലം. ഇവരുടെയൊക്കെ ഈ പ്രസംഗങ്ങളും അടയാളപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ നന്നായി ഓടുന്നുണ്ട് എന്ന് മറക്കാതിരിക്കുക.